കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് യു കെയിൽ കുടുങ്ങിയ അമ്മയെ തിരികെ എത്തിക്കാൻ അപേക്ഷിച്ച് ഏഴു വയസ്സുകാരൻ നൽകിയ കത്ത് പരിഗണിച്ച് റാസൽ ഖൈമ ഭരണാധികാരി യു എ സുപ്രീം കൗൺസിൽ അംഗവും റാസൽ റാസൽഖൈമാരണാധികാരിയുമായ ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ കാസിമിക്കാണ് കൊച്ചുകുട്ടി കത്തയച്ചത് ഒടുവിൽ ഷെയ്ഖ് ബിൻ സഖർ അൽ ഖാസിമിയുടെ ഇടപെടലിനെ തുടർന്ന് മാതാവിനെ ദുബൈയിൽ തിരികെ എത്തിക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടേറെ ആളുകളെയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ കുടുക്കിയത് അൻപത് ദിവസം മുമ്പ് തന്റെ അച്ഛന്റെ ശവസംസ്കാരത്തിനായി യു കെയിലേക്ക് പോയ ജസീക ഫിറ്റ്സ് ജോണും കുടുങ്ങിയത് തികച്ചും അപ്രതീക്ഷിതം ഇത്രയും ദിവസം അമ്മയെ പിരിഞ്ഞിരിക്കാത്ത ആർകെയും ആകെ വലഞ്ഞു റാസൽ ഖേമയിൽ അച്ഛൻ റിച്ചാർഡിനൊപ്പമായിരുന്നു ആർ ഈ സാഹചര്യത്തിലാണ് തന്റെ അമ്മയെ തിരികെ എത്തിക്കണമെന്ന ആവശ്യവുമായി ഏഴുവയസുകാരൻ വയസ്സുകാരൻ ആർക്കി യു എ സുപ്രീം കൌൺസിൽ അംഗവും റാസൽഖിമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ ഖാസമിക്ക് സ്വന്തം കൈപ്പടയിൽ കത്തയക്കുന്നത് തുടർന്ന് ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ ഖാസമി നേരിട്ട കുട്ടിയുമായി ബന്ധപ്പെടുകയായിരുന്നു അമ്മയുടെ അഭാവം നിന്നെ ദുഃഖത്തിൽ ആഴ്ത്തുന്നതായും മനസ്സിലായതായും അമ്മയെ തിരിച്ചെത്തിച്ച് നിന്റെ പുഞ്ചിരി വീണ്ടെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ ഖാസിമി വ്യക്തമാക്കി ഒടുവിൽ റാസൽ റാസൽഖൈമ ഭരണാധികാരിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് ജസൈക ഫിറ്റ്സ് ജോൺ ദുബൈയിൽ വിമാനം ഇറങ്ങി അമ്മയെ തിരികെ എത്തിച്ചതിൽ അതീവ സന്തോഷവാനാണ് താനെന്നും റാസൽ ഖൈമ ഭരണാധികാരിയോട് നന്ദി അറിയിക്കുന്നതായും യു എ ഭരണാധികാരികളോട് നന്ദി അറിയിക്കുകയാണ് ഈ കുടുംബം മുഴുവൻ അതേസമയം മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരം ദിവസം ക്വാറന്റൈനിൽ കഴിയണം